Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സംഖ്യയുടെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഇതിനെ 2√3 അല്ലെങ്കിൽ 2√4 ഇങ്ങനത്തെ ഫോർമാറ്റുകളിൽ ഉത്തരം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 56 എന്ന് പറയുന്നൊരു സംഖ്യയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഖ്യയുടെ റൂട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം 56നെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈം നമ്പേഴ്സ് കൊണ്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 ഇതിനകത്ത് അടങ്ങുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്, കാരണം ഇതൊരു ഈവൻ നമ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 28 എന്ന് കിട്ടും. 2 5-നകത്ത് 2 പ്രാവശ്യം 1 ശിഷ്ടം 16 16-ത് 8. അപ്പോൾ അങ്ങനെയാണ് 28 വന്നത്. അതേപോലെ വീണ്ടും 28-നകത്ത് നമുക്ക് 2 കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40. പിന്നീട് നമുക്ക് 2 കൊണ്ട് പറ്റും 7. അപ്പോൾ 7-നകത്ത് നമുക്ക് പിന്നീട് 7-ന് ഫാക്ടേഴ്സ് ഇല്ല. 7-ന്റെ ഫാക്ടേഴ്സ് 7-ഉം 1-ഉം തന്നെയാണ്. അപ്പോൾ വേറെ ഫാക്ടേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാക്ടറൈസേഷൻ. അപ്പോൾ നമുക്ക് 56 = 2 × 2 × 2 × 7 ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇതാണ് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് റൂട്ട് 56 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 2 × 2 × 2 × 7 എന്നാണ് മീനിങ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിനാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് റൂട്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് അതിൽ പോയിന്റ് ഇല്ലാത്ത റൂട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4-ന്റെ റൂട്ട് 2. അല്ലെങ്കിൽ നമുക്ക് 2 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ അതിനകത്ത് 1 മാത്രം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ഇനി വെളിയിലെടുക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ ഒരു 2 വെളിയിലെടുത്തു, കാരണം അതിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് അത് തന്നെ. പിന്നീട് നമുക്ക് ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 7. ഇതിനകത്ത് പെർഫെക്റ്റ് റൂട്ടൊന്നും ഇല്ല, അതുകൊണ്ട് അത് ആ റൂട്ടിനകത്ത് തന്നെ കൊടുത്തു. അതാണ് 2 √14. അപ്പം നമുക്ക് 2 √14 എന്ന് പറയുന്ന രീതിയിൽ കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു കറക്റ്റ് റൂട്ട് വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് കൂടുതൽ എളുപ്പമായിരിക്കും ചെയ്യുമ്പോൾ, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. ഇനി ഇത് നമുക്ക് വേറൊരു സംഖ്യയുടെ, ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് റൂട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 36-ൻ്റെ ഫാക്ടറൈസേഷൻ വഴി നോക്കാം. അപ്പം 36-നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് അടങ്ങുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2. അപ്പം നമ്മൾ 2 കൊണ്ട് ചെയ്തു 18. വീണ്ടും നമുക്ക് 2 കൊണ്ട് പറ്റും 9. പിന്നെ നമുക്ക് ഇതിനകത്ത് 3 കൊണ്ട് പറ്റും 3. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. is equal to 2 × 2 × 3 × 3. അപ്പം നമ്മൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ √2 × 2 × 3 × 3 ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ഉള്ളതിൽ നിന്ന് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ ഇത് ഒരു 2 വന്നു, 3-ൽ നിന്ന് ഒരു 3, 2 × 3 = 6. റൂട്ട് 36 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നമ്മൾ നോർമലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് എടുക്കുന്നതിന് മറ്റ് രീതികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റൂട്ട് എടുക്കാം. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം പരീക്ഷയ്ക്കാണെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സംഖ്യ കിട്ടുമ്പോൾ നമുക്ക് അതിനെ 2 √3 റൂട്ട്, ഇപ്പോൾ ഇവിടെ നമുക്ക് 2 √14 എഴുതിയ പോലെ 3 √x16 അങ്ങനെയൊക്കെ പല രീതിയിലും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് എളുപ്പമൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെർഫെക്റ്റ് ഒരു സൊല്യൂഷനൊന്നുമല്ല, കാരണം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന ഉത്തരം ശരിയായിരിക്കും, പക്ഷേ ഇതെല്ലാത്തിലും ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം 56-നെയാണ് നമ്മളിങ്ങനെ ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ 56-നെ നമ്മൾ ആദ്യം റൂട്ട് എടുക്കണം. റൂട്ട് 56 നമുക്ക് ഈ ഒരു ആൻസർ കിട്ടി. ഇതിനെ നമ്മൾ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. അതായത് നമുക്കിപ്പം 2 × എന്നാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് കിട്ടിയ സംഖ്യ നമ്മൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമുക്ക് 14 കിട്ടി. അപ്പോൾ നമ്മളിപ്പം ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ 2 കോമൺ എടുത്തു. പിന്നീട് നമുക്ക് കിട്ടിയ സംഖ്യ ഒരു റൂട്ടായിരുന്നു, അതിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് 14 ആണ് കിട്ടിയത്. അപ്പോൾ അതിനെ നമുക്ക് 14-ന്റെ റൂട്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് 2 √14 എഴുതാം. 56 is equal to ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല, കാരണം ചിലപ്പോൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാൽക്കുലേറ്ററിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ 2 റൂട്ട് ആ ഒരു ഫോർമാറ്റിൽ കിട്ടത്തില്ല, നമുക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് 3 വെച്ചിട്ട് എഴുതുന്ന, ഇപ്പം നമുക്ക് 96 എന്ന് പറയുന്നൊരു സംഖ്യ എടുത്തു. ഇപ്പം നമ്മൾ അതിന് ഇതേപോലെ നമ്മൾ റൂട്ട് എടുത്ത് നോക്കണം. റൂട്ട് 96 സമം. അപ്പോൾ ഇതാണ് കിട്ടി. ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം കിട്ടിയ ആൻസറിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കി. അപ്പം നമുക്ക് 24 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 96-ന്റെ റൂട്ടിനെ നമുക്ക് 2√24 എന്ന് എഴുതാം. ഇനി നമുക്ക് 24-നെ വീണ്ടും പറ്റുമെന്ന് അറിയാനായിട്ട് 24-ന്റെ റൂട്ട് എടുക്കണം. √24 അതിനെ നമ്മൾ വീണ്ടും ഡിവൈഡഡ് ബൈ 3 കൊടുത്തു. അപ്പോൾ സമം ഈ ഒരു സംഖ്യ കിട്ടി. അതിൻ്റെ സ്ക്വയർ നമ്മളെടുത്തു. അപ്പോൾ അതൊരു പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മൾ വീണ്ടും √24 എടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ബൈ 2 കൊടുത്തു. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. അപ്പം നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, 2 × 2√6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 4√6. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ഒന്നും കൂടെ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, റീപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. x√a², ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ a² ആണ് കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് അവിടെ അതിൻ്റെ റൂട്ട് എടുത്തിട്ട് നമുക്കപ്പോൾ അതിനെ ഒരു ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും ഈ ഒരു ഫാക്ടറൈസേഷൻ ട്രൈ ചെയ്യുന്നതാണ് എളുപ്പം. അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഒരു റിപ്ലൈ തരുന്നതായിരിക്കും.